പലയിടത്തും പൊതു ശൗചാലയങ്ങൾ എത്രത്തോളം വൃത്തിഹീനമാണ് എന്നത് നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറികളുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ അത് തെളിവാകുന്ന വസ്തുതയുമാണ്. പൊട്ടിയൊലിക്കുന്ന പൈപ്പും വൃത്തിഹീനമായ തറയും കണ്ടാൽ സഹിക്കില്ല. ഒപ്പം ദുർഗന്ധം കൂടിയെത്തിയാൽ അതൊരു അവസ്ഥ തന്നെ. ഇതിനെല്ലാം കാരണമായി പറയുന്നതോ, പൊതു ഇടമായതുകൊണ്ട് അത് വേണ്ട രീതിയിൽ വൃത്തിയാക്കി വയ്ക്കാൻ ആരും മെനക്കെടാറില്ല, തയ്യാറാവുന്നില്ല എന്നതുമാണ്. എന്നാൽ ടോക്കിയോ ഇതുവരെ ആരും പരീക്ഷിക്കാൻ ധൈര്യപ്പെടാത്ത രീതിയിലുള്ള ഗ്ലാസ് മോഡൽ ടോയ്ലറ്റുകൾ അടുത്തിടെ പണികഴിപ്പിക്കുകയുണ്ടായി. അതിപ്പോൾ ചർച്ചയാവുകയാണ്. അതിന്റെ പ്രത്യേകത അതിന് ഗ്ലാസ് ആണ് ചുറ്റിലും എന്നതാണ്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചുറ്റിലും ഗ്ലാസ് ഉള്ള ടോയ്ലറ്റോ എന്ന് തോന്നുമെങ്കിലും ടോക്കിയോ പാർക്കുകളിലെ ടോയ്ലറ്റുകളെ കൂടുതൽ ആകർഷകമാക്കുന്നത് ഈ ഗ്ലാസ് തന്നെയാണ്. ഇത്തരം ഒരു പരീക്ഷണം അവർ നടത്തിയത് തന്നെയാണ് ചർച്ചയിലേക്ക് നയിച്ചതിന്റെ കാരണവും. പലപ്പോഴും ശുചിമുറി തുറന്നു നോക്കുമ്പോൾ മാത്രമാണ് നമുക്കതിന്റെ വൃത്തി അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇത്തരം ടോയ്ലറ്റുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ യുക്തി എന്തെന്നാൽ, ഉപയോഗിക്കേണ്ടവർക്ക് പുറത്തുനിന്ന് തന്നെ അതിന്റെ വൃത്തിയും സുരക്ഷയും ഒക്കെ പരിശോധിച്ച് ഉറപ്പാക്കാം എന്നതാണ്. പിറ്റ്സ്കർ സമ്മാന ജേതാവായ ഷിഗുരു ബാൻ എന്ന ആർക്കിടെക്ചറാണ് ഈ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റുകൾ കൂടുതൽ ആകർഷകമാക്കുന്നതിന് ഹൃദ്യമായ നിറങ്ങളും പുതിയ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിരിക്കുന്നു. പാർക്ക് പോലുള്ള സ്ഥലങ്ങളിലെ ശുചിമുറികളിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ശുചിത്വവും അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നതുമാണ്. എന്നാൽ ഇത്തരം ഗ്ലാസ് ചുമരുകൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റ പരിഹാരമാണ് കാണുന്നത്. ഗ്ലാസുകൾ വഴി അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാനും സാധിക്കും. കൂടാതെ ടോയ്ലറ്റ് വൃത്തിയാണോ എന്നതും അകത്ത് കയറാതെ തന്നെ നമുക്ക് വ്യക്തമാക്കാനും സാധിക്കും. ആർക്കിടെക്ട് ഷിഗുരു ബാൻ പറയുന്നതനുസരിച്ച് ഈ ടോയ്ലറ്റുകളെ കുറിച്ച് ചർച്ച വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുയരുന്ന ഒരു ചോദ്യമാണ്, ഇത്തരം ഗ്ലാസ് ടോയ്ലറ്റുകളിൽ നമ്മൾ കയറുമ്പോൾ പുറത്തുള്ള ഒരാൾക്ക് നമ്മെ വ്യക്തമായി കാണാൻ സാധിക്കില്ല എന്നത്. എന്നാൽ അത്തരം ഒരാശങ്കയും വേണ്ടെന്ന് തന്നെയാണ് ബാൻ പറയുന്നത്. നമ്മൾ അകത്തു കയറുന്നത് വരെ മാത്രമേ ഗ്ലാസ് സുതാര്യമായിരിക്കുകയുള്ളൂ. കയറി വാതിൽ ലോക്ക് ചെയ്താൽ ചുമരുകൾ മങ്ങാൻ തുടങ്ങും. പിന്നെ വെളിയിൽ നിൽക്കുന്ന ഒരാൾക്കും നമ്മെ കാണാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു പോരായ്മയായി പറയുന്നത്, അകത്തു കയറിയാൽ വ്യക്തിക്ക് ഗ്ലാസ് മങ്ങിയോ എന്നറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കയറിയാൽ ടോയ്ലറ്റ് ലോക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് അധികൃതർ പറയുന്നു. നിപ്പോൺ ഫൗണ്ടേഷന്റെ കീഴിൽ ടോക്കിയോ ടോയ്ലറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഈ ടോയ്ലറ്റുകൾ പണിതിരിക്കുന്നത്. ഷിഗുരു ബാനിനെ കൂടാതെ 15 ആർക്കിടെക്റ്റുകൾ കൂടി ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പച്ച, നീല, മഞ്ഞ, പിങ്ക് എന്നീ നിറങ്ങളിലുള്ള ഗ്ലാസ് ചുമരുകളാണ് ടോയ്ലറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പൊതു ശൗചാലയങ്ങളിൽ ഇതോടെ മടി കൂടാതെ ആളുകൾക്ക് പോകാൻ സാധിക്കുമെന്നാണ് അധികൃതർ ഇതോടുകൂടി പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, BMTV.